നമസ്കാരം യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രോബ്ലത്തിനെ പരിചയപ്പെടുന്ന ഒരു സീരീസ് ആയിരുന്നു. വളരെ ഓരോ പാഠത്തിലെയും കുറച്ച് വളരെ മൂന്നോ നാലോ പ്രോബ്ലംസ് മാത്രം സെലക്ട് ചെയ്ത് അതുമാത്രം നമ്മളൊന്ന് നോക്കി വരുന്ന ഒരു രീതിയായിരുന്നു ചെയ്തത്. അതിലെ ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അടുത്തത് അഞ്ചാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ഇവിടെ വളരെ കുറച്ച് ഫോർമുലാസ്, ഞാൻ പറഞ്ഞല്ലോ ഓരോ പാഠത്തിനും ചിലതിന് കൂടുതൽ ഫോക്കസ് ഏരിയ ഉണ്ട്, കൂടുതൽ ടോപ്പിക്സ് ഉണ്ട്, ചിലതിന് കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ് ഓരോ പാഠവും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ലെസൺസിന് പ്രോബ്ലം പാർട്ട് കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. ഇത് താരതമ്യേന കുറവ് ഫോർമുലാസ് ഉള്ള ഒരു പാഠമാണ്. എങ്കിലും ഒരു മൂന്ന് ഫോർമുല നമ്മുടെ മനസ്സിലേക്ക് വയ്ക്കാം. ഓക്കെ, ഒന്നാമത്തത്, ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആർ 0.22 × 10⁻⁴, 0.38 × 10⁻⁴ റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൊറിസോണ്ടൽ 0.22 വെർട്ടിക്കൽ 0.38 റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ആദ്യം പറയുന്ന ഹൊറിസോണ്ടൽ എന്നുള്ളതായിരിക്കും ഇത്, വെർട്ടിക്കൽ എന്നുള്ളതായിരിക്കും ഇത്. അപ്പോൾ ആദ്യം പറയുന്നത് ഇവിടെ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറയുന്നത് ഇവിടെ രണ്ടാമത് പറഞ്ഞതും, അതാണ് റെസ്പെക്റ്റീവ്ലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഈ തന്ന ഇൻഫർമേഷൻ ഇവിടെ ഇവിടെ പറഞ്ഞ വിവരം വെച്ചിട്ട് ഹൊറിസോണ്ടൽ ബി എച്ച് എന്നാ പറയും, ബി എച്ച്. അടുത്തത് വെർട്ടിക്കൽ ബി വി. അത് ഇതേപോലെ തന്നെ എഴുതണം, റെസ്പെക്റ്റീവ്ലി എന്നാണ്. അപ്പോൾ ആദ്യം ഏതാണ്? ബി എച്ച് ആണ്. ബി എച്ച് എന്ന് പറയുന്നത് 0.22 × 10⁻⁴. ബി വി എന്നുള്ളത് 0.38 × 10⁻⁴. ഇതാണ് തന്നിരിക്കുന്നത്, ടെസ്ല. ഉറപ്പായിട്ടും ടെസ്ലയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഇതാണ്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഇതാണ്. ടാൻ തീറ്റ, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പാണ്, ഡിപ്പ് ആംഗിൾ. ടാൻ തീറ്റ ഈക്വൽ ടു ബി വി ബൈ വി എച്ച് എന്നാണ്. അപ്പോൾ ബി വിയും ബി എച്ചും നമുക്ക് തന്നിട്ടുണ്ട്, ആ റേഷ്യോ കണ്ടാൽ മതി. ഇതിൻ്റെ റേഷ്യോ കാണുമ്പോൾ ഇത് 10⁻⁴ ക്യാൻസൽ ചെയ്ത് പോവും, 38/22 എന്ന് വന്നു കഴിഞ്ഞാൽ 1.27272 എന്നാണ് വരിക. ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിയുമ്പോൾ 59.93° എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിപ്പ് ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇതാണ്. ഇവിടെ വേറെ യാതൊരു തെറ്റേണ്ട കാര്യങ്ങളുമില്ല, കാരണം എല്ലാ വാല്യൂസും ഡയറക്റ്റായിട്ട് തന്നിരിക്കുകയാണ്. ഈ ഇക്വേഷൻ മാത്രം നമുക്ക് ഓർത്തിരുന്നാൽ മതി, ടാൻ തീറ്റ ഈക്വൽ ടു ബി വി ബൈ ബി എച്ച്. അടുത്തത്, ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ഈസ് √3 × ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. അപ്പോൾ അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. നമുക്ക് തന്ന ഇൻഫർമേഷൻ ഇതാണ്, അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത്സ് ഫീൽഡ് ബി വി ഈസ് √3 × ദ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, √3 × ബി എച്ച് ആണ്. ഇത്രയും ഇൻഫർമേഷൻ ഇതാ, ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ള കാര്യമാണ് ഈ ഒരു ഒരൊറ്റ ഇക്വേഷൻ. ഇത്രയും വലിയൊരു സെൻറ്റൻസ് ആണ് നമ്മൾ ഈ ഇക്വേഷൻ രൂപത്തിലാക്കിയത്. ഇനി ഈ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ എർത്ത് ഫീൽഡ് ഈസ് 0.4 g. ജി എന്ന് പറയുന്നത് ഗോസ് ആണ്, 0.4 g. ജി എന്ന് പറയുന്നത് ഗോസ് ആണ്. ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഗോസ് എന്ന് പറയുന്നത്, ഈ ഗോസ് എന്ന് പറയുന്നത് 10⁻⁴ ടെസ്ല. 0.4 ഗോസ് ആണ്, ഗോസ് എന്ന് പറയുന്നത് 10⁻⁴ ടെസ്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബി എച്ച് ആണ്. ചോദ്യം ഇതാണ്, ബി എച്ചിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. തന്നിരിക്കുന്നത് ബി വിയും ബി യു ആണ്. നമുക്കറിയാം ഇതാണ് ഇക്വേഷൻ, ബി വി ബൈ ബി എച്ച് എന്നിങ്ങനെയൊരു ഇക്വേഷൻ ഉണ്ട്. കൂടാതെ തന്നെ അത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, ബി എച്ചും ബി വിയും, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അപ്പോൾ നമുക്ക് പാരലോഗ്രാം ലോ ഫാക്ടർ അഡീഷൻ വെച്ചിട്ട് ബി എന്ന് പറയുന്നത് √(BH²+BV²) എന്ന് വരും. കാരണം A²+B² √(A²+B²+2AB cos θ) എന്നാണ്, തീറ്റ 90°. വാട്ടേം പോയി, അപ്പോൾ നമുക്ക് ബാക്കി BH²+BV² കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ വേണ്ട ഇക്വേഷൻ, √BH²+BV². അപ്പോൾ അതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
bh square എന്ന് തന്നെ എഴുതാം. bv ക്ക് പകരം ഇത് bv ആണ്. bv യുടെ സ്ക്വയർ എടുക്കണം. bv യുടെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് 3 യുടെ സ്ക്വയർ 3 ആണ്. bh സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഒരു bh സ്ക്വയറും 3 bh സ്ക്വയറും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 4 bh സ്ക്വയർ. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 bh. പക്ഷേ നമുക്ക് ബി എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് ബി? 0.4 g ആണ്. അപ്പോൾ ബിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിഷൻ കൊടുത്തു? 0.4 × 10⁻⁴. അതെന്ന് പറയുന്നത് 2 bh ആണ്. അപ്പോൾ ബി എച്ച് എന്ത് വരും? 0.2 × 10⁻⁴ ടെസ്ല. ടെസ്ല എന്നുള്ളത് മറക്കരുത്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരു പ്രോബ്ലം ചെയ്യാൻ 3 കാര്യങ്ങൾ മതി പ്രധാനമായിട്ടും. എന്തൊക്കെയാണ്? കറക്റ്റ് ഫോർമുല, കറക്റ്റ് സബ്സ്റ്റിഷൻ. ഇതാണ് കറക്റ്റ് സബ്സ്റ്റിഷൻ എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ കാണുന്ന ഉടനെ 0.4 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. 0.4 ആണ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ആൻസർ അല്ല വരിക. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫോർമുല, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻഡ് ഫൈനലി ദ കറക്റ്റ് യൂണിറ്റ്. കാൽക്കുലേഷൻ ചെയ്തെടുത്ത് തകരാറുണ്ടെങ്കിലും യൂണിറ്റ് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, എ സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് മെറ്റീരിയൽ വിത്ത് എ റിലേറ്റീവ് പെർമിയബിലിറ്റി. വാക്ക് നമുക്കറിയാം, മ്യു ആർ. The windings of the solenoid are insulated from the core and carrying a current 2 ampere. If the number of turns is 1000 per meter, ee per meter nu nalla pradhanyam undu, idokka key word aanu. 1000 per meter ennu parna nammal padichittunde small n ennu parayunnathu, small n is defined as capital N by L ennaanu. ഇപ്പോഴാണ് നമുക്ക് പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് വരിക. നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് എന്നാണ് സ്മോൾ എന്നിന് പറയുക. അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് ടേൺസും ലെങ്ത്തും കൂടെ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ എന്നാണ് വരിക. ഇവിടെ അതാണ് നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് സ്മോൾ എന്നാണ്, ക്യാപിറ്റൽ എൻ അല്ല എന്നർത്ഥം. അപ്പോൾ സ്മോൾ എന്നാണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് എച്ച് കാണണം, എം കാണണം, ബി കാണണം. 3 ഇക്വേഷൻസ് ആണ്, എച്ച്, എം, ബി. 3 ഇക്വേഷൻസ് ആണ്, 3 ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എച്ച് കാണണമെങ്കിൽ എൻ ഐ ഒരു ഇക്വേഷൻ, എം കാണണമെങ്കിൽ കൈ എച്ച്. കൈ എന്ന് പറഞ്ഞാൽ സസെപ്റ്റബിലിറ്റി. കൈ എന്നൊരു സിമ്പിൾ കണ്ടോ, ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു എക്സ് പോലെ ഇങ്ങനെ വളഞ്ഞെഴുതുക, ഇങ്ങനെ ഒരു വളഞ്ഞെഴുതിയിട്ട് ഒരു വെട്ടിടുക, അതാണ് കൈ. സി എച്ച് ഐ കൈ. കൈ എച്ച് ആണ് എമ്മിൻ്റെത്. ബി ഇടത് μ₀, μr, h. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ്. ആകെ വളരെ ഞാൻ പറഞ്ഞു എണ്ണാവുന്ന, വിരലിൽ എണ്ണാവുന്ന ഇക്വേഷൻസേ ഉള്ളൂ. ഇതാ ഇത് 3 എണ്ണം, ഇതൊരു ഇക്വേഷൻ, ഇതാ ഇതൊരു ഇക്വേഷൻ. 5 ഇക്വേഷൻസേ ആകെ പറഞ്ഞിട്ടുള്ളൂ. ചെറിയ ഒരു പോർഷനാണ് ലെസൺ 5 എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ പോലും നമ്മൾക്ക് ചെറിയൊരു ഫോർമുല ഓർത്തെടുക്കാൻ സമയം കളയണ്ടല്ലോ. എൻ ഐ, എൻ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ഡയറക്റ്റാണ്. എന്നും ഐയും ഗുണിച്ചു 2000. അടുത്തത് കൈക്കൊരു ഇക്വേഷൻ ഉണ്ട്. കൈ എന്ന് പറഞ്ഞാൽ μr - 1 ആണ്. കൈ എന്നുള്ളത് μr - 1. μr നമുക്ക് 400 ആണെന്നറിയാം. -1 എത്രയാണ്? 399. എച്ച് 2000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.898 × 10⁵. യൂണിറ്റ് ശ്രദ്ധിക്കുക, ആംബിയർ പെർ മീറ്റർ ആണ്. ആംബിയർ പെർ മീറ്റർ. കാരണം എൻ ഐ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു എൻ ഇസ് പെർ മീറ്റർ ആണ്, ഐ ഇസ് ആംബിയർ. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? ആംബിയർ പെർ മീറ്റർ. അതേപോലെ തന്നെ എമ്മും, കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. μr ഇസ് എ കോൺസ്റ്റൻ്റ്, ഒരു നമ്പറല്ലേ. 400 എന്നൊരു നമ്പറല്ലേ നമുക്ക് കിട്ടിയത്, അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ എച്ചിൻ്റെ അതേ യൂണിറ്റാണ് എമ്മിനും വരുന്നത്. അതുകൊണ്ട് എമ്മിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ആംബിയർ പെർ മീറ്റർ. ദാ ഇതിൻ്റെ ആംബിയർ പെർ മീറ്റർ വന്നു, ഇതിൻ്റെയും ആംബിയർ പെർ മീറ്റർ വന്നു. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞാൽ μ₀, μr, h ആണ്. μ₀യുടെ വാല്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ലെസൺ 4 ഒരുപാട് തവണ വരുന്ന ഒരു ഇക്വേഷനാണ് μ₀. μ₀ = 4π × 10⁻⁷. അതിട്ടു 400, h വാല്യൂ 2 × 10⁻³. ഒക്കെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 വരും, 1 ടെസ്ല. അപ്പോൾ ബിയുടെ യൂണിറ്റ് എന്താ? ടെസ്ല. മറക്കണ്ട, ഇതൊക്കെ ഈ യൂണിറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഒരു 1 വേർഡായിട്ടും ചോദിക്കാം.
അല്ലെങ്കിൽ ഫില്ല അപ്പ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മാസ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ യൂണിറ്റ് സെൻസ് ചെയ്യണം, എന്തായോ അങ്ങനെ വരാൻ കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു? എച്ച് എൻ ഐ എം കൈ എച്ച് ബി ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആറിന് ചേർത്ത് പറയുന്നത് മ്യൂ എച്ച് എന്നും പറയും. മ്യൂ സീറോ മ്യൂ ആറിന് നമുക്ക് ഒരുമിച്ച് മ്യൂ എച്ച് എന്നും പറയാം. അപ്പം ബിയുടെ ഇക്വേഷൻ മ്യൂ എച്ചുമാണ്. അപ്പോൾ ഇത്രയും മൂന്ന് ഇക്വേഷൻസ് ഇവിടെയുണ്ട്. 1, 2, 3, 4, 5 ഇക്വേഷൻസ്. അടുത്ത ലെസൺ ചാപ്റ്റർ 6 ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെയും ഒരു വളരെ ഒന്നോ രണ്ടോ ഫോർമുലാസ് മാത്രമേ നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ വായിക്കാൻ ഒരു മടി തോന്നും, അത്രയും വലിയൊരു ചോദ്യം വായിക്കാൻ. പക്ഷേ നമ്മളിതിനകത്ത് ചില വാക്ക് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലെസൺ ഏതാണെന്ന് പെട്ടെന്ന് കിട്ടും. ആ ലെസൺ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും ഫോർമുലാസ് എവിടെയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പദമാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒരു വാക്കാണ്. അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജ്, ദാ മാക്സിമം ഒരു വാക്കാണ്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ദാ വീണ്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പദങ്ങൾ മാത്രമേ ഈ പറയുന്ന ചാപ്റ്റർ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലുള്ളൂ. നമുക്ക് നോക്കാം. സെൽഫ് ഇൻഡക്ഷൻ ഓഫ് എ കോയിൽ ഇസ് ഗിവൺ ആസ് 2 mH. എം എച്ച് ആണ്, ഹെൻറി എന്നുള്ള പദമാണ്. ഹെൻറി ഹെൻറി എന്നുള്ളത് ഇൻഡക്റ്റൻസിൻ്റെ, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാണ്, സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലാണ്, ഇൻഡക്റ്റൻസിൻ്റെ ഒരു യൂണിറ്റാണ് മില്ലി ഹെൻറി. ഇഫ് ദ കറണ്ട് ഓഫ് 1 A ഇസ് സ്വിച്ച്ഡ് ഓഫ് ഇൻ എ ടൈം ഓഫ് 1 ms, ഇവിടെയും 1 ms ആണ്. വാട്ട് ഇസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്? ഇപ്പോൾ ഇവിടെ നമ്മൾ പറയും കറക്റ്റ് ഫോർമുല, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, കറക്റ്റ് യൂണിറ്റ് എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കേസിൽ. നോക്കിക്കോളൂ, എൽ എന്ന് പറഞ്ഞ് 2 എന്ന് പറഞ്ഞ് ചാടിക്കേറി എഴുതാൻ പറ്റില്ല. 2 mH ആണ്. അപ്പം മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ H, ഇതാണ് അതിൻ്റെ പ്രോപ്പർ യൂണിറ്റ്. കറണ്ട് ഓൾറെഡി 1 A ആണ്. ഓക്കെ, ടൈം സെക്കൻഡ് അല്ല, മില്ലി സെക്കൻഡ് എന്ന് എഴുതരുത്, മില്ലി സെക്കൻഡ്. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ S, മില്ലി. എം എന്നും മില്ലി എന്ന് എഴുതാറുണ്ട്, എം എന്ന് എഴുതാറുണ്ട്, രണ്ടും ഒരേ അർത്ഥം. സ്മോൾ എം, സ്മോൾ എം കണ്ടാൽ അത് മില്ലി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാല്യൂസ് കിട്ടി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 2 × 10⁻³, ഐ ഇസ് 1, ടൈം ഇസ് മില്ലി സെക്കൻഡ്സ്. അപ്പോൾ -3 - 3 ക്യാൻസലായി പോയി, ആൻസർ ഇസ് 2. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഇ എം എഫിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടേജ്, വി. ഇ എം എഫ് ഇസ് വോൾട്ടേജ്, അപ്പോൾ വി ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല, കറക്റ്റ് ഫോർമുല, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, കറക്റ്റ് യൂണിറ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രോബ്ലത്തിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്, മറക്കരുത്. അടുത്തത്, ആൻ എയ്റോപ്ലെയിൻ ഇസ് ഫ്ലയിങ് ഹൊറിസോണ്ടലി ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വിത്ത് എ വെലോസിറ്റി 720 km/h. വിമാനത്തിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ മീറ്റർ പെർ സെക്കൻഡിൽ എന്തായാലും എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് ഓർത്തോളണം. കാൽക്കുലേറ്റ് ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വിങ്സ് ഹാവിങ് എ സ്പാൻ ഓഫ്, സ്പാൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്നർത്ഥം. ആ വിമാനത്തിൻ്റെ ചിറക് നമുക്കറിയാലോ അല്ലേ, അതിൻ്റെ നീളമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, സ്പാൻ ഓഫ് 25 m. ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 2.19 × 10⁻⁵ T. നമ്മൾ കഴിഞ്ഞ ലെസണിൽ, 4th lesson, 5th lesson വിശദമായി കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണ കേട്ടൊരു വാക്കാണ് ടെസ്ല, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ബി ടെസ്ല. ഓക്കെ, തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. ബി എന്താ? 2 × 2.19 × 10⁻⁵. എൽ എന്താണ്? 25 m. വി എന്താണ്? 720 km. ഇത് മോഷണൽ ഇ എം എഫ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്, മോഷണൽ ഇ എം എഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ. അതിൽ നിന്ന് വരുന്ന ചോദ്യമാണ് 720 km/h. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 m. അവറിനെ സെക്കൻഡ് ആക്കാൻ 3600 s. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പം 200 എന്ന് കിട്ടും. അപ്പോൾ 720 km/h എന്ന് പറയുന്നത് 200 m/s ആണ്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കൊടുത്തു ആൻസർ 0.109 V. വീണ്ടും ഇ എം എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് എന്താണ്? വോൾട്ട്. കറക്റ്റ് ഫോർമുല, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, കറക്റ്റ് യൂണിറ്റ്.
അടുത്തത് കമല പെഡൽസ് സ്റ്റേഷനറി ബൈസൈക്കിൾ ദ പെഡൽസ് ഓഫ് ദ ബൈസൈക്കിൾ അറ്റാച്ച് ടു 100 ടേൺസ് കോയിൽ ഏരിയ 0.1 മീറ്റർ സ്ക്വയർ ദ കോയിൽ റൊട്ടേറ്റ്സ് അറ്റ് ഹാഫ് എ റെവല്യൂഷൻ പെർ സെക്കൻഡ് അത് ശ്രദ്ധിക്കണം ഹാഫ് എ റെവല്യൂഷൻ പെർ സെക്കൻഡ് ഒരു മൊത്തം റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ് 360 ഡിഗ്രി എസ്ഐയിൽ പറയുമ്പോൾ റേഡിയൻ ആണ് 2π റേഡിയൻ ഹാഫ് എ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേർ പകുതി പൈ റേഡിയൻ പെർ സെക്കൻഡ് ആൻഡ് ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.01 ടെസ്ല പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കോയിൽ വാട്ട് ഇസ് ദ മാക്സിമം വോൾട്ടേജ് ജനറേറ്റഡ് ഇൻ ദ കോയിൽ അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ജസ്റ്റ് പിന്നെ നമുക്ക് EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് AC ജനറേറ്ററിൽ E=E0sin ωt നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് നമുക്കറിയാം ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF ഇത് AC ജനറേറ്ററിൽ പക്ഷേ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതാണ് വാല്യൂ E=മാക്സിമം EMF എന്ന് ചോദിച്ചാൽ E0 ആണ് വാല്യൂ ആ E0യുടെ വാല്യൂ NaBω എന്നുള്ളതാണ് മാക്സിമം വാല്യൂ അപ്പോൾ ടേംസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം തന്നിട്ടുണ്ട് E0 ആണ് കാണേണ്ടത് N 100 ടേൺസ് പറഞ്ഞു ഏരിയ 0.1 ഒമേഗ അതാണ് ഞാൻ പറഞ്ഞത് ഹാഫ് എ റൊട്ടേഷൻ പെർ സെക്കൻഡ് അതാണ് പൈ റേഡിയൻസ് പെർ സെക്കൻഡ് ഇതാണ് അതിൻ്റെ അർത്ഥം റൊട്ടേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര ചുറ്റി ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആ വീലിൽ കറങ്ങി ഹാഫ് ഇൻറ്റു ടു പൈ അതായത് പൈ ഹാഫ് പൈ അല്ല ഹാഫ് ഇൻറ്റു ടു പൈ അതാണ് പൈ B=0.01 ടെസ്ല E0 ആണ് കാണേണ്ടത് E0 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF അപ്പോൾ മാക്സിമം വോൾട്ടേജ് ജനറേറ്റർ എത്രയാണ് NaBω എല്ലാ വാല്യൂസും ഗിവൺ ആണ് N ഇതാണ് A ഇതാണ് B ഇതാണ് ഒമേഗ ഈസ് പൈ റേഡിയൻസ് പെർ സെക്കൻഡ്സ് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോവും 0.1 × π എന്ന് വരും ദാറ്റ് ഇസ് 3.314 കാരണം 3.14 0.1 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.314 വോൾട്ട് അപ്പോൾ വീണ്ടും കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ഫോർമുല കറക്റ്റ് യൂണിറ്റ് ചാപ്റ്റർ 7 വരാം എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ ഇൻപുട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പവർ ഓഫ് 2300 വോൾട്ട് ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിത്ത് എ പ്രൈമറി വൈൻഡിങ്സ് ഹാവിംഗ് 4000 ടേൺസ് വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ടു ഗെറ്റ് ഔട്ട്പുട്ട് പവർ ഓഫ് 230 വോൾട്ട് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുകയും അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കണ്ണ് തട്ടേണ്ട സ്ഥലങ്ങളാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പല കളറിൽ വരച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഒറ്റ കളറിലായിരിക്കും പക്ഷേ നമ്മുടെ കണ്ണ് ചില ചില സ്ഥലത്ത് അണ്ടർലൈൻ ചെയ്യണം കണ്ണാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് ആൻസർ വരുള്ളൂ അപ്പോൾ ഫോർമുല വളരെ സിമ്പിളാണ് VS/VP=NS/NP എല്ലാം തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന ആൾക്കാർ ആരാന്ന് മനസ്സിലാവാനാണ് നമ്മളിങ്ങനത്തെ വരയൊക്കെ വരയ്ക്കുന്നത് ഇൻപുട്ട് പവർ VP നമ്പർ ഓഫ് ടേൺസ് ദ പ്രൈമറി 4000 സെക്കൻഡറി വോൾട്ടേജ് 230 NS ആണ് കാണേണ്ടത് എങ്ങനെയാണ് NS കാണുക NS=NP×VS/VP എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 400 യൂണിറ്റ് ഇല്ല കാരണം നമ്പർ ഓഫ് ടേൺസ് ആണ് ചോദിച്ചിരിക്കുന്നത് 4000 കണ്ടോ യൂണിറ്റ് ഇല്ല അതേപോലെ 400 യൂണിറ്റ് ഇല്ല സിമ്പിളാണല്ലോ അടുത്തത് എ പ്യുവർ ഇൻഡക്ടർ ഓഫ് 25 mH MH വായിക്കുക മില്ലി ഹെൻറി ഇസ് കണക്റ്റഡ് ടു എ സോഴ്സ് 220 വോൾട്ട് 50 ഹെർട്സ് ഫൈൻഡ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നുള്ളത് ഒരു ഇൻഡക്ടർ ഇതാണ് ഇൻഡക്ടറിൻ്റെ പടം ഒരു ഇൻഡക്ടർ കൊടുക്കുന്ന പ്രതിരോധം റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അതിൻ്റെ വാല്യൂ LωOmega ആൻഡ് RMS കറണ്ട് ഇൻ ദ സർക്യൂട്ട് കറണ്ട് കാണാൻ നമ്മുടെ ഓംസിലെ ഉപയോഗിക്കുക V=IR I എന്തുവരും V/R ഇവിടുത്തെ ആറിന് പറയുന്ന പേരാണ് XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ സാധാരണ R എന്ന് പറയുന്ന അതേ കാര്യമാണ് ഓക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം L 25 mH 10⁻³ ω 2πf ആണ് F തന്നിട്ടുണ്ട് അപ്പോൾ 2πf സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു 7.85 ohm മറക്കണ്ട കറക്റ്റ് ഫോർമുല കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് യൂണിറ്റ് അടുത്തത്
ഐ ആർ എം എസ് എന്ന് പറഞ്ഞാൽ വി ആർ എം എസിനെ എക്സെല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തു, കറക്റ്റ് ആൻസർ ഇല്ലെങ്കിൽ പോലും കറക്റ്റ് യൂണിറ്റ്. അടുത്തത് എ 15 മൈക്രോ ഫാരഡ്, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁶ ഫാരഡ്, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. കപ്പാസിറ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയാണ്, അതിൻ്റെ യൂണിറ്റ് ഫാരഡ്, സി എന്നതിൻ്റെ സിമ്പിൾ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ് ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ പേര്. കപ്പാസിറ്ററുള്ള സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പേര് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അത് എക്സ് സി ഈക്വൽ ടു 1⁻⁶ കണ്ടുപിടിക്കുന്ന ഫോർമുല. ഇവിടെ ആർ എം എസ് വാല്യൂ കാണാം, കൂടാതെ ഒരു ടേമും കൂടെ ഉണ്ട്, പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. അപ്പോൾ എക്സ് സിയുടെ ഇക്വേഷൻ 1⁻⁶, ഐ ആർ എം എസ്, വി ആർ എം എസ് ബൈ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്താ ഇവിടെ? എക്സ് സി. ഐ സീറോ അഥവാ മാക്സിമം വാല്യൂസ് ഐ ആർ എം എസ് ഇൻറ്റു റൂട്ട് 2. അപ്പോൾ നമ്മൾ അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സ് സി ഒമേഗ 2πf ആണ്, സി 15 × 10⁻⁶ ഫാരഡ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 212 ഓം. ഓം എന്തിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ എക്സ് സി എന്ന് പറഞ്ഞാലും എക്സ് എൽ എന്നൊക്കെ പറഞ്ഞാലും റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. ഓം. ഇനി ഐ ആർ എം എസ്, അതിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1.04 ആംബിയർ, കറണ്ടിൻ്റെത് ആംബിയർ. ഇനി ഐ സീറോ കിട്ടാൻ റൂട്ട് 2 കൊണ്ട് ഗുണിക്കുക. റൂട്ട് 2 വാല്യൂ 1.414, അതിനെ നമ്മൾ 1.04 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 1.47 ആംബിയർ എന്ന് കിട്ടി. അപ്പോൾ നോക്കാം, കറക്റ്റ് ഫോർമുല, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, കറക്റ്റ് യൂണിറ്റ്സ് മറക്കരുത്. അടുത്തത് ചാപ്റ്റർ 8. ഇവിടെ താരതമ്യേന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ലെസൺ ആണ്. പ്രോബ്ലംസ് ആണെങ്കിലും തിയറി ആണെങ്കിലും വളരെ 2-3 മാർക്സ് മാത്രം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലെ മാർക്ക് നഷ്ടപ്പെടുത്തേണ്ട, ചെറിയ 1-2 ഫോർമുല മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സി ഇസ് ഈക്വൾ ടു ന്യൂ ലാംഡ, പ്രധാനമായിട്ടും 3 സ്ഥലത്തും സി ഇസ് ഈക്വൾ ടു ന്യൂ ലാംഡ എന്നൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സിയുടെ വാല്യൂ 3 × 10⁸ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള 2 ഇൻഫർമേഷനായി. ബാക്കി നോക്കാം. എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ വാക്വം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് മീഡിയം വേണമെന്നില്ല, ഇൻ വാക്വം എല്ലാം സെറ്റ് ഡയറക്ഷൻ. വാട്ട് ഇസ് ഇറ്റ്സ് വേവ് ലെങ്ത്? ദ ഫ്രീക്വൻസി ഈസ് ഗിവൺ ആസ് 30 MHz. എം എന്നുദ്ദേശിക്കുന്നത് മെഗ കാണിക്കാൻ 10⁶ ഹെർട്സ്. സ്മോൾ എം ആണെങ്കിൽ മില്ലി, ക്യാപിറ്റൽ എം ആണെങ്കിൽ മെഗ. 10⁶ ഹെർട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു എന്നുള്ളൂ. സി നമുക്ക് ഇതിൽ തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വാക്വം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വാല്യൂ ഉണ്ടായിരിക്കണം. വെലോസിറ്റി ഓഫ് ലൈറ്റ് സി ഇൻ 3 × 10⁸. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, നമുക്കറിയാം. സി ഈക്വൾ ടു 3 × 10⁸. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, സി ബൈ ന്യൂ. സി അറിയാം, ന്യൂ അറിയാം, ആൻസർ ഇസ് 10. ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ഇത് 10⁷ വരും, 10⁸ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 10. യൂണിറ്റ് മറക്കണ്ട, മീറ്റർ. അപ്പോൾ കറക്റ്റ് ഫോർമുല, സബ്സ്റ്റിറ്റ്യൂഷൻ, യൂണിറ്റ്. അടുത്തത് ഇതേപോലെ തന്നെ സെയിം ആണ്. ഇവിടെ ഒരു പുതിയ വാക്കുള്ളത് ബാൻഡ് എന്നുള്ള പദമാണ്. ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം FM ബാൻഡ്, ഇത്ര ഫ്രീക്വൻസി മുതൽ ഇത്ര ഫ്രീക്വൻസി വരെ നമുക്ക് പ്രക്ഷേപണമുണ്ട്, റേഡിയോയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെ വെച്ചാലും നമുക്ക് ഇൻഫർമേഷൻ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതാണ് 7.5 MHz തുടങ്ങി 12 MHz വരെ, അതിനെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുക. കണ്ടിന്യൂസ് ആണ്, അത്രയും ഏരിയ അതിൻ്റെ ഇടയ്ക്കുള്ളത് മുഴുവനും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അതേപോലെ ലാംഡ 1 നമ്മൾ ലാംഡ 2 കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ലാംഡ 1 40 ആയിട്ട് കിട്ടി, ലാംഡ 2 25. അപ്പോൾ ഏതൊക്കെ റേഞ്ചിലാണ് നമ്മളത് കേൾക്കുക പ്രക്ഷേപണം? 25 to 40 മീറ്റർ. ലാംഡയുടെ യൂണിറ്റ് മീറ്റർ, വേവ് ലെങ്ത് ആണല്ലോ മീറ്റർ, അത്രയേ ഉള്ളൂ. ഫോർമുല, സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻസർ. ഇനി അടുത്തത് ഒരു 1-2 സ്റ്റെപ്സ് മുമ്പോട്ട് പോകുന്ന ഒരു ഇക്വേഷനാണ് ഇത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷനാണിത്. നമുക്കറിയാം 3 ഡയറക്ഷൻസാണ്, 1 ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, 1 ഇലക്ട്രിക് ഫീൽഡിൻ്റെ, 1 മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയയുടെ ലിസ്റ്റിലുണ്ട്, സമയമുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ അതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് തന്നെ ഒരു ഫോക്കസ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും, വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഒക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മളൊരു എക്സ്പ്രഷൻ പറയുന്നുണ്ട്, ക്യു വി ബി ഈക്വൾ ടു ക്യു ഇ.
ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ ക്യൂവും ക്യൂവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഈക്വൽ ടു എന്താ കിട്ടുക? ഇ അപ്പോൺ ബി. ഇപ്പോൾ ഇത് നമുക്ക് എപ്പോഴും പ്രോബ്ലത്തിന് ആവശ്യം വരുന്നൊരു ഇക്വേഷനാണ്. ഈ ഫോർമുലയും അതെ, നമുക്ക് പ്രോബ്ലം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് സാധാരണ വി കാണാൻ മറ്റൊരു ഇക്വേഷനാണ് ഇ ബൈ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ വരാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഇലക്ട്രിക് ഫീൽഡ് ആണുള്ളത്. ഞാൻ പറഞ്ഞു മൂന്നെണ്ണം, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വേവ്, ഇവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും ഇവരുടെ യാത്ര. അപ്പോൾ ഹാവിങ് എ ഫ്രീക്വൻസി 3 × 10⁻¹⁰ ഹെർട്സ്, ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ 30 വോൾട്ട് പെർ മീറ്റർ. ഇതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഈയുടെ യൂണിറ്റ് ഫസ്റ്റ് ലെസണിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്, വോൾട്ട് ബൈ മീറ്റർ. ഫീൽഡിൻ്റെ യൂണിറ്റിന്, ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂ വോൾട്ട് പെർ മീറ്റർ. മറ്റൊന്നുണ്ട്, ഫീൽഡിന് ന്യൂട്ടൺ പെർ കൊളുമ്പും ഉണ്ട്, വോൾട്ട് ബൈ മീറ്ററും ഉണ്ട്. ഓക്കെ, പ്രൊപ്പഗേഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ടു റെപ്രസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. പക്ഷേ ഇത് എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഇ സീറോ വേണം, കെ വേണം, ഒമേഗ വേണം. ഇ സീറോ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്, പക്ഷേ നമുക്ക് കെ തന്നിട്ടില്ല, ഒമേഗ തന്നിട്ടില്ല. കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് അവർ തന്നിരിക്കുന്ന ആ ഒരാളാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി അറിയാമെങ്കിൽ നമുക്ക് ഒമേഗ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഈക്വൽ ടു 2π ν എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒമേഗ കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഒമേഗ കിട്ടും. കെ, കെ കാണാൻ ഒമേഗ ഉണ്ടെങ്കിൽ, ഇതാ ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ലാംഡ കാണാം. ലാംഡ കണ്ടാൽ ലാംഡ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ വഴിയൊക്കെ വന്നത്? അതാ ഞാൻ പറഞ്ഞ ഒരു അല്പം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. നമുക്ക് എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. ഇത് കിട്ടണമെങ്കിൽ കെയും ഒമേഗയും വേണം. ഒമേഗ 2π ν ആണ്, ന്യൂ തന്നിട്ടുണ്ട്. ഇതിലാകെ രണ്ട് കാര്യങ്ങളെ തന്നിട്ടുള്ളൂ, ഒന്ന് ഫ്രീക്വൻസിയും ഒന്ന് ഇസീറോയും, വേറൊന്നും അവിടെ തന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇസീറോ ഡയറക്റ്റ് ഇവിടെ എഴുതി. ഒമേഗ വേണം, ഒമേഗ കാണാൻ 2π f മതി, അത് കണ്ടെത്തി ഇവിടെ എഴുതി. ഇനി കെയും കൂടെ കണ്ടാൽ മതി. കെ കാണാനാണ് പറഞ്ഞത്, കെ കാണാൻ 2π λ കെയുടെ ഇക്വേഷൻ. കെയുടെ ഇക്വേഷൻ 2π λ. അപ്പോൾ ലാംഡ കിട്ടാനാണ് c/ν. നമ്മളിപ്പോൾ രണ്ട് സ്ഥലത്ത് ലാംഡ കണ്ടെത്തി, അതേപോലെ ലാംഡ ഇവിടെയും കണ്ടെത്തി. 10⁻², അത് 2π/10⁻². കൊടുത്തപ്പോൾ കെ കിട്ടി. കെയുടെ യൂണിറ്റ് വീണ്ടും, ഇത് 2π റേഡിയൻ ആണല്ലോ, ലാംഡ മീറ്ററാണ്, റേഡിയൻ പെർ മീറ്റർ. അപ്പോൾ നമുക്ക് കെ കിട്ടി, കെ ഇവിടെ ഇട്ടു. സോ ഇത് കെയുടെ വാല്യൂ, ഇത് നമ്മുടെ ഒമേഗയുടെ വാല്യൂ. അപ്പോൾ കെയുടെ വാല്യൂ ഇട്ടു, ഒമേഗയുടെ വാല്യൂ ഇട്ടു, ε₀യുടെ വാല്യൂ ഇട്ടു. ഇനി ശ്രദ്ധിക്കണം, ഇത് വൈ എന്നൊരു ടേമുണ്ട്. എന്തിനാ വൈ എന്നിട്ടത്? അതാണ് ഞാനിവിടെ എഴുതിയത്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വേവ് പോകുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് വൈ ഡയറക്ഷനാണ്. ഇത് എക്സ് ആയതിനാൽ, കണ്ടില്ലേ, ഇത് എക്സ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻ ജനറൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷൻ. ഇലക്ട്രിക് വെക്ടറാണിത്, ഇനി ഒരു മാഗ്നറ്റിക് വെക്ടറും കൂടെ ഉണ്ട്. അപ്പം ടേംസ് കിട്ടിയല്ലോ.